ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഐ ടി അഡ്മിഷനെ ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇന്ന് വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഏതെല്ലാം മാർഗ്ഗങ്ങളിലൂടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ഈ വെബ്സൈറ്റിൽ വരാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ഉപയോഗിച്ച അതേ വെബ്സൈറ്റ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം എബൌട്ട് അതിൻ്റെ തൊട്ട് താഴെ ഗവൺമെൻറ് ഐ ടി എന്ന് കാണാം. എബൌട്ട് ഗവൺമെൻറ് ഐ ടി, അപ്പോൾ ഗവൺമെൻറ് ഐ ടി എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് ഐ ടിയുടെ ആ ഡീറ്റെയിൽ അവിടെ കാണാൻ സാധിക്കും. ഏത് ഗവൺമെൻറ് ഐ ടിയിലേക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ആ ഒരു ഐ ടിയെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ ഗവൺമെൻറ് ഐ ടി കണ്ണൂർ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഐ ടിയുടെ പേജ് അവിടെ ഓപ്പൺ ആകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് 2023 കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിത് നിങ്ങളുടെ മൊബൈലിലോ ടാബിലോ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഐ ടിയിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് ആ ഒരു ഐ ടി ഓപ്പൺ ചെയ്യുക. അവിടെ ചില ഐ ടികളിൽ നിങ്ങൾക്ക് NCVT മെട്രിക് റാങ്ക് ലിസ്റ്റ് എന്ന് കാണും, SCVT മെട്രിക് റാങ്ക് എന്ന് കാണും. അത് നിങ്ങൾ ഏതിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എല്ലാ ഐ ടി, നിങ്ങൾ ഏത് ഐ ടിയിലേക്കാണ് അപേക്ഷിച്ച് ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ ഐ ടിയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് മുതൽ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. എല്ലാ ഐ ടികളുടെ ഉടൻ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകും. കൂടാതെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമല്ല, അതാത് ഐ ടിയുടെ നോട്ടീസ് ബോർഡിലും ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. കൂടാതെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങളൊരു മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ മൊബൈലിലേക്ക് നിങ്ങൾക്ക് SMS വരാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ SMS വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് SMS ആയും കൂടാതെ ഈ ഒരു നോട്ടീസ് ബോർഡിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് വെബ്സൈറ്റ് നോക്കുക. വെബ്സൈറ്റിൽ മാക്സിമം എല്ലാ ഐ ടിയുടെയും റാങ്ക് ലിസ്റ്റ് ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. ഒരു വേള നിങ്ങളുടെ ആ ഒരു ഐ ടിയുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചില്ല, നിങ്ങൾ നിങ്ങളുടെ ഐ ടിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഐ ടിയുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ആ ഒരു കോൺടാക്ട് നമ്പറൊക്കെ ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊബൈൽ നമ്പറുണ്ട്, ഫോൺ നമ്പറുണ്ട്. അപ്പോൾ ഹെൽപ്പ് ഡെസ്കുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു NCVT, SCVT മെട്രിക്, നോൺ മെട്രിക്, അതുപോലെ മെയിൻ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഏതിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് ആ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കണമെന്നില്ല. കാരണം ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യം ഉള്ള റാങ്കുകാരെ വെച്ചിട്ട് ഫസ്റ്റ് കൗൺസിലിങ്ങിന് വിളിക്കും, കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ അതിനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും, ഒരു ഷോർട്ട് ലിസ്റ്റ് പോലെ വരും. ഫസ്റ്റ് ലിസ്റ്റ് വരും. ഫസ്റ്റ് ലിസ്റ്റിൽ ഇത്ര റാങ്ക് മുതൽ, ഇപ്പോൾ എക്സാമ്പിൾ 1-ാമത്തെ റാങ്ക് മുതൽ ഒരു 50-ാമത്തെ റാങ്ക് വരെയുള്ള കുട്ടികൾ വരാൻ പറയും. അത് ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. അത് മാറി എത്ര കുട്ടികളെ വിളിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ ഇനി ഫർദറായിട്ടുള്ള അപ്ഡേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് SMS ആയിട്ടോ അല്ലെങ്കിൽ ITM നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും. അപ്പോൾ നിങ്ങൾ ITM കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു പറയുന്ന കുട്ടികളാണ് അവിടെ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വരും, അല്ലെങ്കിൽ നിങ്ങൾ ITM കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമാദ്യമുള്ള റാങ്കുകാരായിരിക്കും ആദ്യമാദ്യം ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. പിന്നെ സീറ്റുകൾ വേക്കൻസി വരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നിങ്ങളെ വിളിക്കും. അതുകൊണ്ട് ആദ്യമുള്ള ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളവർക്ക് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് തൊട്ട് ചാൻസ് വരും. കാരണം ഈ ITയിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ മറ്റു കോഴ്സുകൾക്ക്, അതായത് ഡിപ്ലോമയ്ക്കോ മറ്റു കോഴ്സിനൊക്കെ മാറുമ്പോൾ ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപ്പറ്റിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ജില്ലയിലെയും ITI ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.